السلام عليكم ورحمة الله وبركاته بهمان بيتا بادشري حسن مسليار أدوال ويدي ليدي كنا إلا ما أني أستاذ ماري مجمع إنجليش سكول هيد ماستر سجل سار أدوال ماتي إلا نهدا كن ماري نام ورشم تور نارتي ورنا سكولي ل دندان كلاس بديارتي كل كلا ഖുർആൻ പഠനാരംഭമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആദ്യാക്ഷരം കുറിക്കുക എന്നുള്ള നിലക്ക് ഒന്നാം ക്ലാസ്സിലെ അലിഫക്ഷര കുറിക്കുന്നതിൻ്റെ കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ദുആക്ക് ശേഷം ഇൻഷാ അല്ലാ നമുക്ക് പറയാം. ദുആക്ക് വേണ്ടി ബഹുമാനപ്പെട്ട വടശ്ശേരി ഉസ്താദിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ഇലാ ഹദർത്തി ഹബീബിക സയ്യിദിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم وصل وبلغ مثل ثواب ما قرأناه من القرآن العظيم. إلى حضرة حبيبنا وسيدنا ومعشوقنا وقرة عيننا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم وإلى حضرات من ماتوا منا من آبائنا وأمهاتنا وأجدادنا وجداتنا وأعمامنا وعماتنا وإخوتنا وأخواتنا وإلى حضرات أموات المسلمين. اللهم اغفر لنا واغفر لهم. اللهم ارحمنا وارحمهم واعذنا واعذهم من عذاب القبر ومن عذاب النار. وادخلنا وادخلهم الجنة مع الأبرار. اللهم بارك لنا في جميع أمورنا وفيما توجهنا إليه بركة تامة كما باركت على عبادك الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗലിക വൽ ഖാതിമി ലിമാ സബഖ് നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തികൽ മുസ്തഖീം സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി ഹഖ് ഖദരിഹി വമിഖ്ദാരിഹിൽ അലീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. صدق الله مولانا العلي العظيم. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാരെ, സ്കൂളിലെ ഹെഡ്മാസ്റ്റർ സജിൽ സാർ അടക്കമുള്ള അധ്യാപകന്മാരെ, അധ്യാപികമാരെ, പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഒരു മഹത്തായ ചടങ്ങാണ് ഇവിടെ ബഹുമാനപ്പെട്ട അബ്ദുള്ള സഖാഫി കാവനൂർ ഉസ്താദിൻ്റെ പ്രാർത്ഥനയോടുകൂടെ ആരംഭിച്ചിരിക്കുന്നത്. മജ്മ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അലിഫക്ഷരം തുടങ്ങിക്കൊടുക്കുക, രണ്ടാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ
പഠന ആരംഭം കുറിക്കുക എന്ന രണ്ട് മഹത്തായ ചടങ്ങുകളാണ് ഈ അനുഗ്രഹീത വേദിയിൽ നടക്കുന്നത്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഏതൊരു സമൂഹത്തിനും അവർക്കൊരു മഹത്തായ മഹിമയുള്ള ഓരോ സംഗതികളുണ്ടാവും. എന്നാൽ നബി തങ്ങൾ പറയുന്നു, എൻ്റെ ഉമ്മത്തികളുടെ ഏറ്റവും മഹിമ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, എൻ്റെ സമുദായത്തിൽ ഏറ്റവും ഉന്നതമായ വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് എന്ന്. വിശുദ്ധ ഖുർആൻ ഇവിടെ ദുനിയാവിലും നാളെ ആഖിറത്തിലും മുഅ്മിനീങ്ങൾക്ക് ഉപകാരം നൽകുന്ന ഒന്നാണ്. ഞാൻ ആമുഖമായി ഓതിയ ഖുർആനിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്ത്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹവും അതുപോലെ തന്നെ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ, അനുഗ്രഹവും ശിഫയും വിശുദ്ധ ഖുർആനിൽ ഇറക്കിയിട്ടുണ്ട്. ഖുർആനിൽ ഇറക്കപ്പെട്ടത് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ വഴി ശിഫാവിനെ ഇറക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ കാരുണ്യത്തെയും ഇറക്കിയിട്ടുണ്ട്. അതേസമയത്ത് വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ, അതിക്രമം ചെയ്യുന്ന, അക്രമം ചെയ്യുന്ന, അവിവേകം ചെയ്യുന്ന, അല്ലാഹുവിനെ അംഗീകരിക്കാത്ത ആളുകൾക്ക് അവർക്ക് നഷ്ടമല്ലാതെ ഒരിക്കലും വർദ്ധിക്കുകയില്ല എന്നും ഖുർആൻ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശുദ്ധ ഖുർആൻ അനുഗ്രഹമാണ്, മുഅ്മിനീങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ശിഫയാണ്. ശിഫായിൻ്റെ ആയത്തുകൾ തന്നെയുണ്ട്. മാത്രമല്ല ഖുർആൻ അതിൻ്റെ മുഴുവൻ അക്ഷരങ്ങളും മഹത്വമുള്ളതും ശിഫയുമാണ് എങ്കിലും അതേസമയത്ത് ലോകത്തിന് പ്രത്യേകമായി മന്ത്രിക്കാനും അതുപോലെ തന്നെ ഓതാനുമൊക്കെ കൽപ്പിക്കപ്പെട്ട സൂറത്തുകൾ തന്നെ വേറെയുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുകയല്ല. ശരിക്കത്തിൽ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ദുനിയാവിലും നാളെ ആഖിറത്തിലും അവർക്ക് രക്ഷയേകുന്ന മഹിദ ഏറ്റവും വലിയ ഗ്രന്ഥമാണ് പരിശുദ്ധമായ വിശുദ്ധ ഖുർആൻ. നമുക്കെല്ലാം അറിയാം നമ്മളെല്ലാം മരിക്കുമെന്ന്. നമ്മുടെ വിശ്വാസം അത് വിശ്വസിച്ചില്ലെങ്കിലും മരിക്കും. എന്നാൽ മരിച്ച ശേഷം നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു വിശ്വാസമാണ്, നാം വിശ്വസിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഖബറിൽ ചോദ്യമുണ്ട് എന്ന്. അവിടെ മൻ റബ്ബുക്ക, നിൻ്റെ റബ്ബ് ആരാണ്, ഒമൻ നബിയുക്ക, നിൻ്റെ നബി ആരാണ് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവാണ് എൻ്റെ റബ്ബ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എൻ്റെ നബി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ചോദ്യം ഒമാ ഇമാമുക്ക, നിൻ്റെ ഇമാമ് ഏതാണ് എന്നാണ്. നിൻ്റെ റബ്ബ് ആര്, നിൻ്റെ നബി ആര് എന്ന് ചോദിച്ച കൂട്ടത്തിൽ മുങ്കർ നക്കീർ അലൈമസ്സലാം ചോദിക്കുന്നത് ഒമാ ഇമാമുക്ക, നിൻ്റെ ഇമാമ് ഏതാണ് എന്ന്. ഈ മയ്യത്ത് സ്വർഗത്തിലേക്ക് പോകുന്ന മയ്യത്താണെങ്കിൽ ആ മയ്യത്തിൻ്റെ അതിൻ്റെ മറുപടി എൻ്റെ ഇമാമ് ഖുർആനാണ് എന്നാണ്. അപ്പോൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ശിഫാ മാത്രമല്ല, അനുഗ്രഹം മാത്രമല്ല, അവരുടെ വഴികാട്ടിയാണ്. ഇമാമെന്ന് പറയുന്ന വഴികാട്ടിക്കാണല്ലോ, നമ്മളെ വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ്റെ മഹത്വത്തെപ്പറ്റി നിരവധി ഹദീസുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായകമായ ഒരു കവാടം അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നത് സിറാത്തുൽ മുസ്തഖീം എന്ന പാലം വിട്ടുകിടക്കുക എന്നതാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു പ്രധാന കടമ്പ. എന്നാൽ വിശുദ്ധ ഖുർആൻ കൊണ്ട് ശോകനാകുന്ന, അത് പഠിച്ച്, അത് പാരായണം ചെയ്ത്, അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സിറാത്തുൽ മുസ്തഖീം എന്ന പാലം വിട്ടുകിടക്കൽ ഒരു പ്രയാസമേ അല്ല എന്ന് റസൂലുള്ള പറഞ്ഞു. എന്തുകൊണ്ട്? ഈ പാലത്തിൻ്റെ സമീപം ഇവൻ ഓതി, ഇവൻ ജീവിതത്തിൽ നിലനിർത്തിപ്പോകുന്ന വിശുദ്ധ ഖുർആൻ കാത്തു നിൽക്കും. എന്നിട്ട് ഇടിമിന്നിൻ്റെ വേഗതയിൽ ഇവനെ സ്വർഗത്തിലേക്ക് എത്തിക്കും, ഖുർആൻ ശുപാർശ ചെയ്തുകൊണ്ട് എത്തിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്.
ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ മജ്മാ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇത് ശ്രവിക്കുന്ന എല്ലാ ആളുകളും ഞാൻ ഈ പറയുന്ന ഹദീസ് വളരെ ഗൗരവത്തോടുകൂടെ കേൾക്കുകയും ഉൾക്കൊള്ളുകയും വേണം. മുആദ് റളിയല്ലാഹു അൻഹുവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, മൻ ഖറഅൽ ഖുർആന, ഒരുത്തൻ ഖുർആൻ ഓതിയാൽ, ഖുർആൻ പഠിച്ചു ഓതണം, പഠിക്കുകയും അത് ഓതുകയും ചെയ്താൽ, വ അമിന ബിമാ ഫീഹി, ആ ഖുർആനിലുള്ള കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരികയും അത് ഖുർആൻ നിരാകരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നിരാകരിക്കുകയും ചെയ്താൽ, ഉൽബിസ വാലിദാഹു, അയാളുടെ അഥവാ ഖുർആൻ പഠിച്ച് ഓതി അത് ജീവിതത്തിൽ കൊണ്ടുവന്നവരുടെ രക്ഷിതാക്കളെ ധരിപ്പിക്കപ്പെടും, താജൻ ഒരു കിരീടം ധരിപ്പിക്കപ്പെടും, യൗമൽ ഖിയാമ, നാളെ മഹ്ശറിൽ. ആ കിരീടത്തിൻ്റെ പ്രത്യേകത ലൗഹു, അതിൻ്റെ പ്രകാശം അഹ്സനു മിൻ ലൗഇ ശംസി ഫി ബുയൂത്തി ദുന്യ ലൗ കാനത്ത് ഫീക്കും, ഈ സൂര്യൻ നിങ്ങളുടെ വീട്ടിൽ, ഇപ്പോൾ നാം കാണുന്ന സൂര്യൻ, പ്രകാശം ചെലുത്തുന്ന സൂര്യൻ, അത് നിങ്ങൾ വീട്ടിൽ ഉദിച്ചാൽ അതിൻ്റെ പ്രകാശം എത്രയായിരിക്കും? അതിനേക്കാൾ വലിയ പ്രകാശമുള്ള കിരീടമാണ് ഈ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ അള്ളാഹു താല അഥവാ മഹ്ശറിൽ അള്ളാഹു താല ധരിപ്പിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഫമാ ലന്നുക്കും ബില്ലദി അമില ബിഹാദ, അങ്ങനെയാണെങ്കിൽ ഈ ഖുർആൻ ഓതി പഠിച്ച് അതുകൊണ്ട് അമൽ ചെയ്തവന് കിട്ടാൻ പോകുന്ന സ്ഥാനം എന്തായിരിക്കുമെന്നാണ് നീ വിചാരിക്കുന്നത്? ഇപ്പം നേരത്തെ ഒരാൾ ഖുർആൻ പഠിച്ചു, അത് ജീവിതത്തിൽ ആ ഖുർആൻ പാരായണം ചെയ്യുകയും ആ ഖുർആൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ നിലനിർത്തി വരികയും ചെയ്താൽ, അയാളെ ആ കുട്ടിയെ പഠിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾക്കാണ് അള്ളാഹു താല സൂര്യപ്രകാശത്തേക്കാൾ ലംഘുന്ന പ്രകാശമുള്ള കിരീടം ധരിപ്പിക്കുക. എന്നിട്ട് മുത്തുനബി ചോദിക്കുന്നു, ഖുർആൻ ഓതി അമൽ ചെയ്ത ഒരാളുടെ മാതാപിതാക്കൾക്കാണ് ഈ മഹത്വമെങ്കിൽ, ഒമാ ലന്നുക്കും, നീ എന്താണ് വിചാരിക്കുന്നത്? വിശുദ്ധ ഖുർആൻ ഓതി അതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് എന്തായിരിക്കും ലഭിക്കുക? അത് നമുക്ക് വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല, അത്രമാത്രം പ്രതിഫലമുണ്ടാകുമെന്ന്. അപ്പം ചുരുക്കത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള മഹത്വമുള്ള വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നത് ഏതൊരു മുസ്ലിമിനും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാം ഏറ്റവും ആദരിക്കേണ്ടത് ഖുർആൻ പഠിക്കുന്നവരെയും അത് പഠിപ്പിക്കുന്നവരെയുമാണ്. നാം ഏറ്റവും ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. അതുപോലെ ആ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് നാം സ്നേഹത്തോടെ പെരുമാറണം, കുട്ടികൾക്ക് നന്നായി പഠിപ്പിച്ചു കൊടുക്കണം. മജ്മാ ഇംഗ്ലീഷ് സ്കൂൾ പേരുകൊണ്ട് അത് എല്ലാം കൊണ്ടും ശ്രദ്ധേയമായൊരു സ്കൂളാണ്. പക്ഷേ ഈ സ്കൂള് ആത്മീയത ഒരിക്കലും വിട്ടുകളയാതെ, നമ്മൾ സാധാരണയൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉള്ള മദ്രസകളിൽ നിന്ന് കിട്ടുന്നതിലേറെ പീരിയഡ്, അതുപോലെ ഈ പരിസര പ്രദേശങ്ങളിൽ നമ്മുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരിൽ ഏറ്റവും പ്രഗത്ഭരായ ഉസ്താദന്മാരെ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അതിൻ്റെ യഥാവിധി അനുസരിച്ച് പഠിപ്പിക്കുന്നൊരു സ്ഥാപനം കൂടിയാണ് മജ്മാ ഇംഗ്ലീഷ് സ്കൂൾ. അതുകൊണ്ട് തന്നെയാണ് ഈ അനുഗ്രഹീത മജ്ലിസ് ഇന്നത്തെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരിക്കലും അതിൻ്റെ ഗാംഭീര്യം കുറക്കാതെ തന്നെ ഈ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കുന്നത്. എനിക്കെൻ്റെ മാന്യ രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും പറയാനുള്ളത്, ഈ ഭൂമിയിലെ ജീവിതം വളരെ നശ്വരമാണ്, നൈമിഷികമാണ്. ശേഷമുള്ള ജീവിതമാണ് ശാശ്വതം. ആ ജീവിതം നന്നാക്കി എടുക്കുക എന്നതാണ് നമ്മുടെ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ദൗത്യം. അതിന് വിശുദ്ധ ഖുർആൻ അനിവാര്യമാണ്. അതുകൊണ്ട് അത് അക്ഷരശുദ്ധിയോടെ അതിൻ്റെ നിയമങ്ങൾ പാലിച്ച് മഹറജുകളും തജ്വീദി നിയമങ്ങളും ഉൾക്കൊണ്ട് നന്നായി ഓതി ശീലിക്കാൻ നമ്മൾ രക്ഷിതാക്കളും ശീലിപ്പിക്കാൻ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളെ ശീലിപ്പിക്കാനും അതനുസരിച്ച് ഓതാൻ നമ്മൾ രക്ഷിതാക്കളും എല്ലാവരും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇനി ഒരു ഉസ്താദ് ഫാത്തിയ ഓതിയാൽ ഈ ചടങ്ങ് അന്തിമം. ആരാണ് സാർ? റസാഖ് ഉസ്താദ്, നമ്മുടെ റസാഖ് ഉസ്താദ് വിശുദ്ധ ഖുർആൻ ഫാത്തിയ പാരായണം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നു. പിന്നീട് ഹെഡ്മാസ്റ്ററുടെ ഒരാശംസയും. Thank you.
السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله العلي العظيم. Assalamu alaikum wa rahmatullahi wa barakatuh. Most respectful Wada Sheri Asa Musliya and other ustads, dear students and parents, Rendang class in the Qur'an Padanaram Boom, Adabole Namada Skulile Adhyamai Ivide join Cheda LKG Adabole Tane. ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മദ്രസ പഠനാരംഭവുമാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. നമുക്കറിയാം, COVID-19 എന്ന് പറയുന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കേരളമെമ്പാടും അതുപോലെ ലോകമെമ്പാടും പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഓൺലൈൻ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത്തരത്തിലുള്ള ഓൺലൈൻ സംവിധാനം ഈ ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ വളരെയേറെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് മജ്മൗ ഇംഗ്ലീഷ് സ്കൂൾ. ജൂൺ 1-ാം തീയതിക്ക് മുൻപ് തന്നെയായി കുട്ടികളിലേക്ക് അവരുടെ അധ്യാപകർ ഓൺലൈൻ സംവിധാനത്തിൻ്റെ ഭാഗമായി കൃത്യതയോടെ പാഠഭാഗങ്ങളും മഹാമാരിയുമായി ബന്ധപ്പെട്ട സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആരോഗ്യ പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളും രക്ഷിതാക്കളിലേക്കും വിദ്യാർത്ഥികളിലേക്കും വളരെ കാര്യക്ഷമമായി തന്നെ എത്തിക്കുന്നതിൽ സ്കൂൾ എല്ലാ സമയവും ശ്രദ്ധ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അധ്യയന വർഷം ആരംഭിച്ചത് മുതൽ കൃത്യതയോടെ പാഠഭാഗങ്ങൾ ഓൺലൈൻ സംവിധാനത്തിൻ്റെ ഭാഗമായി രക്ഷിതാക്കളിലേക്കും വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുന്നതിലും അധ്യാപകർ വളരെ നല്ല രീതിയിൽ ശ്രദ്ധ നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. മികച്ച രീതിയിൽ തന്നെയാണ് മജ്മൗ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ പുരോഗമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. 3 രീതിയിലാണ് അധ്യാപകരും സ്ഥാപനവും വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ ക്ലാസ്സുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് റെക്കോർഡ് ചെയ്ത വീഡിയോ ക്ലാസ്സുകൾ ഏത് സമയവും അവർക്ക് കാണാവുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ക്ലാസ്സുകൾ രക്ഷിതാക്കളിലേക്കും വിദ്യാർത്ഥികളിലേക്കും എത്തിച്ചു നൽകുന്നു. അതുപോലെ തന്നെ കുട്ടികളുമായി നേരിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കുന്ന രീതിയിൽ കൃത്യമായ ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾ അധ്യാപകർ നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഇത്തരം 2 ക്ലാസ്സുകളുടെയും തുടർ പ്രവർത്തനങ്ങൾ ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ സംവിധാനത്തിൻ്റെ ഭാഗമായി നിരന്തരം കുട്ടികളുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വളരെ മികച്ച രീതിയിൽ മജ്മൗ ഇംഗ്ലീഷ് സ്കൂളിലെ അധ്യാപകരും ഉസ്താദുമാരും അവരുടെ പാഠഭാഗങ്ങൾ കൃത്യതയോടെ രക്ഷിതാക്കളിലേക്ക് വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചു നൽകി കൊണ്ടുപോവുകയാണ്.
ഈ ഒരു ഓൺലൈൻ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾക്കായുള്ള ഖുർആൻ പഠനാരംഭവും മദ്രസ പഠനാരംഭവും ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു പരിപാടിക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ മദ്രസ വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായ ക്ലാസുകൾ രണ്ടാം ക്ലാസ്സിലെയും അതുപോലെ തന്നെ എൽ കെ ജി ഒന്നാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് കൃത്യതയോടെ വരും ദിവസങ്ങളിൽ ലഭ്യമാകും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഈ വേദിയിൽ ഈ ഉദ്ഘാടന ചടങ്ങിൽ ഇപ്പോൾ സംബന്ധിച്ചത് നമ്മുടെ ഹെഡ് മാസ്റ്റർ സജിൽ സാർ, അതുപോലെ നമ്മുടെ ഹൈസം അക്കാദമി പ്രിൻസിപ്പൽ അബ്ദുൽ സക്കാഫി കാവനൂർ, സദർ ഉസ്താദ് അദ്രേമ മുസ്ലിയാർ, പിന്നെ ഉള്ള ഓരോ ഉസ്താദന്മാർ നിങ്ങൾക്കറിയാം. നമ്മൾ ഈ മദ്രസയിലുള്ള എല്ലാ ഉസ്താദന്മാരും ഇവിടെ അണിനിരന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളും ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിങ്ങളുടെ വീടുകളിൽ നിങ്ങളും ഇതുപോലെ എഴുന്നേറ്റ് നിൽക്കുക. നമ്മൾ ഈ വർഷത്തെ അധ്യയന വർഷത്തെ ഖുർആൻ പഠനം ഇവിടെ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ഈ സ്കൂളിലെ ഈ മദ്രസയിലെ നമ്മുടെ ഉസ്താദ് മുഹമ്മദ് മുസ്ലിയാർ വടശ്ശേരി നിങ്ങൾക്ക് ഫാത്തിഹ ഓതിത്തരുന്നു. അദ്ദേഹം ഓതിത്തരുന്ന അതേ രൂപത്തിൽ ഓരോ ആയത്തും അദ്ദേഹം ഓതുന്നത് കേൾക്കുകയും ഓതിത്തീർന്ന ശേഷം നിങ്ങൾ ഏറ്റു ഓതുകയും അങ്ങനെയാണ് ഈ ചടങ്ങിൻ്റെ ആരംഭം എന്ന് കൂടെ അറിയിക്കുന്നു. മുഹമ്മദ് മുസ്ലിയാർ അതിനു വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇത് നമ്മളെ മൂന്നാം ക്ലാസ്സിലെ രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി ഖുർആനിലെ ആദ്യ സൂറത്ത് ഫാത്തിഹ സൂറത്ത് ഓതിത്തരികയാണ്. എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ നിന്ന് ഓതുന്നത് നിങ്ങളെല്ലാവരും ഓതണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഒന്നാം ക്ലാസ്സിൽ നിന്ന് വളരെ മിടുക്കന്മാരായി ജയിച്ചു വന്നവരാണ്. അതിനാൽ ഇവിടെ നിന്ന് ഓതുന്ന അതേ രൂപത്തിൽ തന്നെ അക്ഷരങ്ങളൊന്നും വിടാതെ ചെറുപ്പത്തിലേ ഓതി പഠിക്കണം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين يا رب العالمين. صدق الله. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين. الحمد لله നമ്മുടെ പ്രാരംഭം ഇവിടെ പൂർത്തിയാവുകയാണ്.